വെളിച്ചത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ചലച്ചിത്രങ്ങൾ ഉണ്ടാകുന്നതിനും എത്രയോ മുമ്പ് തന്നെ നിഴലും വെളിച്ചവും കൊണ്ട് എഴുതുന്ന കല ലോകമെങ്ങുമുണ്ടായിരുന്നു. കേരളത്തിന്റെ തോൽപ്പാവക്കൂത്ത് അഥവാ നിഴൽ പാവക്കൂത്ത് അത്തരത്തിൽ അനന്യമായ ഒരു അനുഷ്ഠാന കലയാണ്. തോൽപ്പാവക്കൂത്തിന്റെ സങ്കീർണതകളെ അതിന്റെ ദൃശ്യ ശ്രാവ്യ ഭംഗി ഒട്ടും ചോരാതെ പകർത്തിയത് അരവിന്ദ് ആർപ്പൂക്കരയാണ്. കെ എസ് സുനിൽ സംവിധാനം ചെയ്ത നിഴൽപ്പാവക്കൂത്തിന്റെ വിസ്മയ ലോകത്തിലേക്ക്. വിനായകർ പാദ നമസ്തേ. ഇന്നും മുന്നേ തേവർകൾ മുറയിട്ട് വരും മോഷിയ വാഹനനേ. ഗണപതി ചക്കിട്ട് വരും മുത്തിക്കൊരു മുതലേ. കണ്ടക്കാലിലാണ് എന്ത ചെലം ൊണ്ടു നിന്നടി തൊഴം കരുണതാ തമിഴ് തൊടുക്കിന്റെ ബഹുവിറ്റൈതാളിൻപങ്കൾ താ നല്ല സുഖശീകരണ പെരുമൈ താതികൊണ്ടു പുത്രമിത്രക്കളത്രാദികൾ വരുന്നു താൻ ബന്ധവരല. കേരളത്തിന് തനതായ ഒട്ടേറെ കലാരൂപങ്ങളുണ്ട്. എന്നാൽ എല്ലാറ്റിലും വെച്ച് പ്രാധാന്യമർഹിക്കുന്നത് തോൽപ്പാവക്കൂത്ത് തന്നെയാണ്. പാലക്കാടൻ പ്രദേശങ്ങളിലുള്ള ദേവീക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനകലയായി ഇത് അവതരിപ്പിച്ചു വരുന്നു. തോൽപ്പാവക്കൂത്തിൻ്റെ അടിസ്ഥാന പ്രമേയം രാമായണ കഥയാണ്. ചൈന, തായ്വാൻ, ഇന്തോനേഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തോൽപ്പാവക്കൂത്ത് അഥവാ നിഴൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നു. നമ്മുടെ നാട്ടിൽ ക്ഷേത്ര പരിസരങ്ങളിൽ പ്രത്യേകം നിർമ്മിക്കുന്ന കൂത്തുമാടങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ചാണ് ഈ കലാരൂപം നടത്തിവരുന്നത്. ഭൂമിയിലും സ്വർഗത്തിലും നിരന്തരം ശല്യം ചെയ്തു വന്ന ദാരികനെ ഭദ്രകാളി വധിക്കുന്നു. ഈ സമയത്ത് തന്നെയായിരുന്നു രാമരാവണ യുദ്ധവും. ദേവിക്ക് യുദ്ധം ദർശിക്കാനായില്ല. ഇതേ ചൊല്ലി പരിഭവം പറഞ്ഞ ദേവിയെ പരമശിവൻ ആശ്വസിപ്പിച്ചു. ക്ഷേത്രമുറ്റത്ത് ഇത് കലാരൂപമായി അവതരിപ്പിക്കുമെന്നും ആദ്യന്തം ദേവിക്ക് ദർശിക്കാമെന്നും അദ്ദേഹം അനുഗ്രഹിച്ചു. ദേവി ആദ്യന്തം തോൽപ്പാവക്കൂത്ത് ദർശിച്ച് സന്തോഷിക്കുന്നു എന്നാണ് സങ്കല്പം. കമ്പരാമായണത്തിൽ ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള സംഭവ പരമ്പരകളുടെ നിഴൽ രൂപ അവതരണമാണിത്. 21 ഭാഗങ്ങളുള്ള ഈ കഥകൾ 21 ദിവസങ്ങൾ കൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഗദ്യത്തിലും പദ്യത്തിലുമുള്ള കൂത്തിനടിസ്ഥാനമായിട്ടുള്ള രചനകൾ ആടൽപ്പാട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിലെ പദ്യഭാഗം കൂത്ത് കവിതകൾ എന്നും പറഞ്ഞു വരുന്നു. അവതരണത്തിനനുഗുണമായ മാറ്റങ്ങൾ ആടൽപ്പാട്ടുകളിൽ വരുത്തിയിട്ടുണ്ട്. പ്രശസ്തരായ കൂത്തുകലാകാരന്മാർ അവതരണത്തിൻ്റെ പൂർണ്ണതയ്ക്കായി അവരവരുടേതായ കവിതകളും കൂട്ടിച്ചേർക്കുന്നു. തമിഴും സംസ്കൃതവും കൂടിച്ചേർന്ന സങ്കരഭാഷയാണ് പലപ്പോഴും കാണുക. പനയോലകളിലാണ് ആടൽപ്പാട്ടുകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. കലാകാരന്മാരുടെ ഭവനങ്ങളിൽ അതീവ സൂക്ഷ്മതയോടെ ഇവ സംരക്ഷിച്ചു പോരുന്നു. കഥയുടെ സർഗാത്മകത വർദ്ധിപ്പിക്കാനായി ഉപകഥകളും സംഭാഷണങ്ങളും വിശദീകരണങ്ങളുമെല്ലാം കാലോചിതമായി കലാകാരന്മാർ
മൂലകഥയോട് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്തിട്ടുള്ളവ വാചാമൊഴികളിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തു പോന്നിരുന്നു. ഓരോ കലാകാരനും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് നൽകുന്ന വിശദീകരണങ്ങളും വിശകലനങ്ങളും മലയാളവും തമിഴും കൂട്ടിക്കലർത്തി ഉപയോഗിച്ചതായിരിക്കും. കമ്പരാമായണം രചിച്ച കമ്പരുടെ കാലഘട്ടത്തെക്കുറിച്ച് ഇന്നും തർക്കം നിലനിൽക്കുന്നു. 13-ാം നൂറ്റാണ്ടിലാണെന്നും അതല്ല 19-ാം നൂറ്റാണ്ടിലാണെന്നും രണ്ട് വാദങ്ങൾ നിലവിലുണ്ട്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, യുദ്ധകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം എന്നിങ്ങനെ 6 ഭാഗങ്ങളാണ് കമ്പരാമായണത്തിലുള്ളത്. എന്നാൽ കമ്പരാമായണം മലയാളത്തിൽ പ്രചുരപ്രചാരം സിദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തോൽപ്പാവക്കൂത്ത് നടന്നിരുന്നു. അത് എല്ലാം തന്നെ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥകളായിരുന്നു താൻ. ഇതിനു പിറകിൽ ഒരു കഥയുണ്ട്. രാമായണ പണ്ഡിതനായ ചിന്നത്തമ്പി വാദ്യാർ എന്നയാൾ ഒരു ബ്രാഹ്മണഗ്രഹത്തിൽ രാമായണ പാരായണം കേൾക്കുവാൻ പോയി. അവർണനായിരുന്നതിനാൽ അദ്ദേഹത്തിന് അവിടെ പ്രവേശനാനുമതി ലഭിച്ചില്ല. അപമാനിതനും ദുഃഖിതനുമായ അദ്ദേഹം രാമായണം ജാതിഭേദമില്ലാതെ എല്ലാവർക്കും ആസ്വദിക്കുവാൻ കഴിയുന്ന മാർഗമാലോചിച്ചു. ഒടുവിൽ കമ്പരാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പരിഷ്കരിച്ച് തോൽപ്പാവക്കൂത്തായി അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം കൂത്തിന് പ്രചാരം നേടിക്കൊടുത്തു. പിന്നീട് കമ്പരാമായണത്തിൻ്റെ സ്വാധീനം മൂലം ആടൽപ്പാട്ടുകളിലെ പല ഭാഗങ്ങളും ഒഴിവാക്കപ്പെടുകയും കമ്പരാമായണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. ആടൽപ്പാട്ടുകളിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് ചിന്നത്തമ്പി വാദ്യാരായിരുന്നു എന്നുള്ളതിന് വിശ്വസനീയമായ ഒട്ടേറെ തെളിവുകളുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതിപ്പോരുന്ന മലയാളത്തിൻ്റെ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര എന്ന തുള്ളൽ കവിതയുടെ രചനയ്ക്കായി ആദരപൂർവം പാവക്കൂത്തിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി എന്നുള്ളത് അക്കാലം മുതൽക്കേ ഈ കലാരൂപത്തിനുള്ള പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. കൂത്ത് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പദ്യഭാഗത്തെപ്പറ്റിയോ ഈരടികളെക്കുറിച്ചോ ഉള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും മണിക്കൂറുകൾ നീളാറുണ്ട്. സദസ്സിനെ രസിപ്പിക്കും വിധം മറ്റ് വിഷയങ്ങളെയും അവതരിപ്പിച്ച് പൊലിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യയായ കൗസല്യയുടെ ഗർഭകാലം വർണ്ണിക്കുമ്പോൾ കൂത്തുകാരൻ സ്വയമൊരു ആയുർവേദ വൈദ്യനായി മാറും. ഇങ്ങനെ അവതാരകൻ്റെ യുക്തിക്കും ഭാവനയ്ക്കുമനുസരിച്ച് കഥാഖ്യാനം, ആയുർവേദം, ജ്യോതിഷം, ക്ഷേത്ര വാസ്തുശില്പകലകൾ തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിച്ച് കാണികളെ അറിവിൻ്റെയും ആസ്വാദനത്തിൻ്റെയും വിവിധ തലങ്ങളിലെത്തിക്കും. ആടൽപ്പാട്ടുകളിലെ കവിതകൾ പ്രത്യേകതരം ശൈലിയിലും രാഗത്തിലുമുള്ളവയാണ്. സംഗീതത്തിലുള്ളതുപോലെ ഒരു ആലാപന രീതി അല്ല ഇതിലുള്ളത്. കലാകാരൻ കൂത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള കലാകാരന്മാർ ആ എന്ന് ഒരുതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. കൂത്ത് കലാകാരൻ്റെ പാട്ടിൻ്റെ താളത്തിനും ഭാവത്തിനുമനുസരിച്ചുള്ള ഈ ആലാപന ശൈലി വേദിയിൽ ഒരു പ്രത്യേകതരം താളബോധം സൃഷ്ടിക്കും. ഒരുവൻ പോനാളും നമ്മൾ അയോധ്യ രാജ്യത്തിലിരുന്ന് വിശ്വാമിത്ര മഹർഷിയാനുടെ യാഗരക്ഷയ്ക്ക് വന്ന കാലത്തിൽ മാനിൻ്റെ തോലാണ് പാവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മാൻതോൽ വിശുദ്ധമാണെന്നതാണ് ഇതിൻ്റെ പിന്നിൽ. മാൻതോലിലെ രോമങ്ങൾ കളയുന്നതിനായി ചാരവും വെള്ളവും കൂട്ടിക്കലർത്തി പുരട്ടിയ ശേഷം വെയിൽ കൊള്ളിക്കുന്നു. ഇങ്ങനെ രോമം നീക്കം ചെയ്ത ശേഷം മാൻതോൽ നന്നായി ഉണക്കിയെടുക്കുന്നു. പിന്നീട് പാവയുടെ രൂപം തോലിൽ ആലേഖനം ചെയ്ത ശേഷം കഥാപാത്രങ്ങളുടെ ആകൃതിയും മുഖഭാവത്തിനും മറ്റ് അലങ്കാരങ്ങൾക്കും അനുസരണമായി
ഉളി ഉപയോഗിച്ച് ചെത്തി രൂപപ്പെടുത്തിയെടുക്കുന്നു. കലാഭംഗി മെച്ചപ്പെടുത്തിയെടുക്കുന്നതിനായി വെട്ടിയെടുത്ത രൂപങ്ങളിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളിടുകയും ചെയ്യുന്നു. ഓരോ പാവയുടെ തന്നെ 12 വ്യത്യസ്ത രൂപങ്ങൾ കൂത്തിനായി ഉപയോഗിച്ചു വരുന്നു. പാവയുടെ അതേ വലിപ്പമുള്ള ഒരു മുളന്തണ്ട് ലംബമായി പാവയുടെ മധ്യഭാഗത്ത് ഉറപ്പിച്ചു വയ്ക്കുന്നു. തുകൽ ചുരുണ്ടുപോകാതെയും ചുളുങ്ങാതെയും സൂക്ഷിക്കാനാണിത്. പാവകളുടെ വേഷവിധാനങ്ങൾക്ക് വർണ്ണഭംഗി പകരുന്നതിന് കൃത്രിമ നിറക്കൂട്ടുകൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. വേങ്ങയുടെ കാതൽ, പ്ലാവിൻ്റെ കാതൽ, നെല്ലിയില തുടങ്ങിയ പച്ചില കൂട്ടുകളിൽ നിന്നും ഉണ്ടാക്കുന്ന അതിമനോഹരമായ ചായക്കൂട്ടുകളാണ് ഉപയോഗിക്കുക. രാമായണ കഥ പൂർണ്ണമായി അവതരിപ്പിക്കുന്നതിന് ഏകദേശം 130 പാവകളെ ഉപയോഗിച്ചു വരുന്നു. ഇവയെ കൂടുതൽ ആകർഷകമാക്കുന്നതിനു വേണ്ടി തനതായ നിറക്കൂട്ടുകൾ ഉപയോഗിച്ച് വർണ്ണവൈവിധ്യം നൽകുന്നു. ഇരിക്കുകയും നടക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന രീതികളിലെല്ലാം പാവകളെ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയുടെ കൈകളും ചലിപ്പിക്കാവുന്ന വിധത്തിലുള്ളതാണ്. വിവിധ ഇനം മൃഗങ്ങൾ, പക്ഷികൾ ഇവയുടെ സ്വാഭാവികമായ ചലനാത്മകതയോടെ ക്രമീകരിച്ചിരിക്കുന്നു. മരങ്ങൾ, മലകൾ, തടാകങ്ങൾ, കടൽ, ആന, കുതിര, മയിലുകൾ, മറ്റു പക്ഷികൾ എന്നിവയെയെല്ലാം ഇത്തരത്തിൽ പാവകളെ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്നു. രാമായണ കഥയിലെ ശ്രീരാമചന്ദ്രനെ പ്രതിനിധീകരിക്കുന്ന പാവയ്ക്ക് 79 cm നീളവും 46 cm വീതിയുമാണുള്ളത്. രാവണ രൂപത്തിനാവട്ടെ 80 cm നീളവും 68 cm വീതിയും. ഗവേഷണ ബുദ്ധിയോടെ ഇവയെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ക്ഷേത്ര ചുവർചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും ഭാവങ്ങളുമായുള്ള സാമ്യം മനസ്സിലാക്കുവാൻ കഴിയും. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന പാവകൾ ഏതാണ്ട് 100 വർഷത്തോളം യാതൊരുവിധ കേടുപാടുകളുമില്ലാതെ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ തോൽപ്പാവക്കൂത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ള കലാരൂപം അന്ന് നിഴൽപ്പാവക്കൂത്തായിരുന്നു. ഈ മനുഷ്യൻ നിഴൽ എന്ന് കണ്ടുപിടിച്ചോ അത്രയും വിഷം തന്നെ കാലപ്പഴക്കം ഈ നിഴൽപ്പാവകൾക്കുണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. 1978 ബാംഗ്ലൂരിൽ ഒരു അന്തർദേശീയ പാവകളി ഉത്സവം വയ്ക്കുകയുണ്ടായി. അപ്പോൾ അന്ന് നീൽപ്പാവക്കൂത്തായിരുന്നു പ്രധാനമായിട്ടും, അതിന് പുറമെ നൂൽപ്പാവകളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിനുശേഷമാണ് ഈ പാവകളി തോൽപ്പാവക്കൂത്ത് എന്താണെന്നും ഈ റോഡ് പപ്പറ്റ് എന്താണെന്നും ഈ നൂൽപ്പാവകൾ എന്താണെന്നും ഈ കയ്യുറപ്പാവകളി എന്താണെന്നും ലോകം തന്നെ അറിയുന്നത്. അങ്ങനെ പാവകളിക്കാരെ എല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് അത് ഗംഭീരമായി നടത്തപ്പെട്ട ഉത്സവത്തിൻ്റെ ഭാഗമായാണ് പാവകളിക്കാർക്ക് ഒരു ക്ഷേത്രാങ്കണം വിട്ട് പുറത്തു പോകുവാനുള്ളൊരു അവസരം ഉണ്ടായത്. അച്ഛനാണ് കൃഷ്ണൻകുട്ടി പ്രവരാണ് കേരളത്തിൻ്റെ പുറത്ത് കൊണ്ട് കൂത്തുപാടത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നത്. അതിനുശേഷം 79 ആദ്യമായിട്ട് ഞാൻ റഷ്യയ്ക്ക് പോവുകയുണ്ടായി. അവിടെ 56 നിന്നുണ്ടായിട്ടുള്ള പാവകളിക്കാരുണ്ടായിരുന്നു. പാകിസ്ഥാൻ, ചൈന, പിന്നെ ഇന്തോനേഷ്യ, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ 56 രാജ്യങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള പാവകളിക്കാരുടെ ഒരു സംഗമമായിരുന്നു അവിടെ. അത് വളരെ മനോഹരമായിരുന്നു. അതിലാണ് കേരളത്തിൻ്റെ തനിമയെ ഓതിക്കൊണ്ട് നമ്മളുടെ തോൽപ്പാവക്കൂത്ത് പാരമ്പര്യമായ രീതിയിൽ കാണിക്കുകയും അതിന് ഞങ്ങൾക്ക് അംഗീകാരം കിട്ടുകയുണ്ടായി. പിന്നെ 1980 കേന്ദ്ര സംഗീത അക്കാദമി തോൽപ്പാവക്കൂത്തിന് എൻ്റെ ഫാദർക്ക് നാഷണൽ അവാർഡ് കൊടുക്കുകയും അവിടുന്ന് അങ്ങോട്ടാണ് ഞങ്ങളുടെ പാവകളിക്കാരുടെ ജീവിതത്തിൽ ആശ്വാസമായിട്ട് പല കോളേജുകളിലും വേദികളിലും എല്ലാം പാവക്കൂത്ത് അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാകുന്നുണ്ടായി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരുടെയും ഓരോ ദിവസം വഴിപാടായിട്ടാണ് ചെയ്യുന്നത്. ആയുർ ആരോഗ്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയും പിന്നെ ഈ തോൽപ്പാവക്കൂത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ആയുർ ആരോഗ്യ സമ്പൽ സമൃദ്ധിക്കും
മാത്രമല്ലേ മാതൃമക്കൾ പെണ്ടീർ പിള്ളൈ പണ്ടം പദാർത്ഥം ധനം നിലം ഇതുകൊള്ളെല്ലാം എല്ലാ അഷ്ടൈശ്വര്യങ്ങൾക്കും ഉണ്ടാകത്തക്കതാക്കൊണ്ട് സർവേശ്വരിയാകിയ ദേവിയും ശ്രീരാമസ്വാമിയും കടാക്ഷിക്കട്ടെ എന്ന ആ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദേവീക്ഷേത്രങ്ങളിൽ ഇന്നും പൂരം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ച് വരുന്നത്. പിന്നെ ഈ തോൽപ്പാവക്കൂത്തിൻ്റെ അഭ്യാസം പണ്ട് കാലങ്ങളിലൊക്കെ രാവിലെ 4 മണിക്ക് പുലർച്ചെ നീച്ച് ഒരു ദിവസം ഒരു 6 പാട്ട് 7 പാട്ട് കാണാപാഠമാക്കണം. അങ്ങനെയായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ രീതി. ഇന്നിപ്പോൾ ആ ഗുരുശിക്ഷണം മാറിയിട്ട് പഠിക്കാൻ ആരും തയ്യാറായി വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വളരെ ഖേദകരമായൊരു സംഭവം. അതോടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു, സർക്കാർ ഭാഗത്തു നിന്നൊന്നും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരു 2 വർഷം കൂടുമ്പോൾ ഒരു 10,000 രൂപ ഗ്രാൻറ്റ് കിട്ടും. അതും നമ്മളുടെ സ്വാധീനം അവിടെ ചെലുത്തണം, അപ്പോഴേ കിട്ടാറുള്ളൂ. പിന്നെ പാവള നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശേഖരണമാണ് ഞങ്ങളുടെ ഉള്ളത്. ഒരു 800 പാവകൾ, 8 സെറ്റ് പാവകൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. 105 ദേവീക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പാവക്കൂത്ത് നടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ മറ്റുള്ള സംഘങ്ങളിൽ മാത്തൂർ സംഘം, പുത്തൂർ സംഘം, പുത്തനൂർ സംഘം സംഘങ്ങളൊക്കെ ഉണ്ട്, പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കവളപ്പാറ സംഘമാണ്. ആ സംഘങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ കവളപ്പാറ സംഘമാണ് രാമായണം ആദ്യ ഭാഗം മുതൽ ഈ പട്ടാഭിഷേകം വരെ കഥ അവതരിപ്പിക്കുവാനുള്ള കഴിവുള്ള ഈ പുലവർമാർക്കേ ഉള്ളൂ. മറ്റുള്ള സംഘങ്ങളിലൊക്കെ അവരുടെ ഈ പ്രായം കൂടിയ ആ പുലവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കളൊന്നും പഠിച്ചു വരുന്നില്ല. ഈ കൂത്തുമാടത്തിൻ്റെ അകത്ത് 21 വിളക്കാണ് കത്തിക്കുന്നത്. ഈ 21 വിളക്കിൻ്റെ വെളിച്ചത്തിലാണ്, ആ പ്രകാശത്തിലാണ് ഈ തോൽപ്പാവകളുടെ നിഴൽ പുറത്തേക്ക് കാണുന്നത്. പാവകളിക്കാരനെ കാണുന്നില്ല, പാവകളെയും കാണുന്നില്ല, പാവകളുടെ നിഴലാണ് കാണുന്നത്. അപ്പോൾ അത് വടി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ബാംബുവിൻ്റെ ഒരു വടി ഉണ്ടായിരിക്കും. അപ്പം അത് പിടിച്ചുകൊണ്ട് പിന്നെ മറ്റു 2 കൈകളിലും അതിൻ്റെ ഹോൾസിനകത്ത് ഈ കോല് ഉപയോഗിച്ചുകൊണ്ടാണ് പാവകളെ ചലിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രം നമ്മളെ ഈ IFFK അവരുടെ ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ കഥാപാത്രം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. അത് ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രമാണ്. ഹനുമാൻ ലങ്കയ്ക്ക് പോകുന്ന സമയത്ത് ലങ്കയ്ക്ക് കാവലായിട്ടുള്ള ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രത്തെ ഹനുമാൻ അടിക്കുന്നു. അടിക്കുന്ന സമയത്ത് അവൾ മോക്ഷം പ്രാപിച്ചിട്ട് വിശ്വരൂപം എടുത്ത് പോകുന്ന അവസ്ഥയാണ് ആ ഫിലിമിൻ്റെ ആ കാണുന്ന IFFK കാണുന്നതായിട്ടുള്ള ആ ചിഹ്നം. അങ്ങനെ മോക്ഷം പ്രാപിക്കുന്ന ആ വിശ്വരൂപം ഈ ആ കഥാപാത്രത്തിൽ നിന്നാണ് പിന്നെ വിശ്വരൂപമായിട്ട് പോകുന്നത്, ഞങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നു. അതാണ് ആ ചിഹ്നം. ഓരോരോ പാവയും പ്രത്യേകമായ കൊത്തുപണി രൂപങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ രൂപങ്ങളെന്ന് പറയുമ്പോൾ അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വീരാളിപ്പട്ട്, രാവണൻ്റെ വസ്ത്രം, അതേപോലെ രാമൻ്റെ വസ്ത്രം, അതേമാതിരി ബാലയുടെ വസ്ത്രം, അതെല്ലാം ഒരേ വസ്ത്രമായിരിക്കും. ഇപ്പോൾ രാജാക്കന്മാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ആ വീരാളിപ്പട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരോ ആഭരണങ്ങൾ, പ്രത്യേകം നെൽമണിക്കൊത്ത്, ചന്ദ്രക്കലക്കൊത്ത്, അങ്ങനെ ഓരോ കൊത്തുകൾക്ക് പ്രത്യേകമായ പേരുകളുണ്ട്. പിന്നെ എല്ലാ പാവകളുടെയും സന്ദേശം അച്ഛൻ മുദ്ര, ഈ മുദ്രയാണ് കാണിക്കുന്നത്. സമാധാനം, ഈ ദൃശ്യ മാധ്യമങ്ങളൊക്കെ നമ്മളുടെ പാവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതപ്പോൾ തോൽപ്പാവക്കൂത്ത് അറിയപ്പെടുന്നു തന്നെ. അപ്പോൾ നമ്മൾ ആരെയും കണ്ട് പരിചയപ്പെടുത്തുമ്പോൾ എന്താ പറയേണ്ടത്? തോൽപ്പാവക്കൂത്ത് കണ്ടിട്ടുണ്ടോ, അറിയോ? അവരില്ലയെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് നമ്മൾ മീശമാധവനിലുണ്ട്, പിന്നെ വെങ്കലം എന്ന പടത്തിലുണ്ട്, അതുകൂടാതെ നമ്മളുടെ ഇപ്പോൾ ദശാവതാരത്തിലുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴാണ് തോൽപ്പാവക്കൂത്ത് ഇന്നതാണെന്ന് ലോകം അറിയപ്പെടുന്നത്. പക്ഷേ ഈ IFFK പോലുള്ള സംഘടനകളൊക്കെ നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും തോൽപ്പാവക്കൂത്ത് കലയ്ക്കോ അതിൻ്റെ പുരോഗതിക്കോ യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും ജനങ്ങൾ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ അറിയപ്പെട്ടാലും അത് കൂടുതൽ മനസ്സിലാക്കാനോ എന്താണെന്ന് അറിയാനോ ഒന്നും ആരും വരുന്നില്ല. കൂത്തുമാടങ്ങൾ അഥവാ പപ്പറ്റ് തിയേറ്റർ. പല ക്ഷേത്രങ്ങളിലും കൂത്തുമാടങ്ങൾ എന്ന പേരിൽ സ്ഥിരം വേദികൾ പാവക്കൂത്തിനായി നിർമ്മിച്ചിട്ടുണ്ട്. ദേവി ആദ്യാവസാനം കൂത്ത് ദർശിക്കുന്നു എന്ന സങ്കല്പത്തിൽ കൂത്തുമാടങ്ങൾ ക്ഷേത്രങ്ങൾക്ക് അഭിമുഖമായാണ് നിർമ്മിക്കുന്നത്. തറയിൽ നിന്നും കെട്ടിയുയർത്തിയതും 3 വശങ്ങളും മറച്ചതും മേൽക്കൂരയുള്ളവയുമാണ് ഇന്നുള്ള കൂത്തുമാടങ്ങൾ. തോൽപ്പാവക്കൂത്തിന് പ്രസിദ്ധിയാർജിച്ച കവളപ്പാറ ആര്യൻകാവ് ക്ഷേത്രത്തിലെ കൂത്തുമാടം ശ്രദ്ധേയമാണ്. ശ്രീരാമൻ്റെ ജന്മം മുതൽ
പട്ടാഭിഷേകം വരെ കൂത്തു നടത്തുന്ന ഏക കൂത്തുമാടമാണിത്. ലക്ഷണമൊത്ത ഈ വേദിക്ക് 11 മീറ്റർ 43 സെൻറ്റിമീറ്റർ നീളവും 3 മീറ്റർ 81 സെൻറ്റിമീറ്റർ വീതിയും 1 മീറ്റർ 53 സെൻറ്റിമീറ്റർ ഉയരവുമാണ് ഉള്ളത്. പ്രാചീനകാലത്ത് ഏതാണ്ട് 100 കൂത്തുമാടങ്ങൾ ഉണ്ടായിരുന്നതായി കണക്കാക്കിയിട്ടുണ്ടെങ്കിലും പാലക്കാടും പരിസര പ്രദേശങ്ങളുമായി 63 കൂത്തുമാടങ്ങൾ മാത്രമേ ഇപ്പോൾ കാണപ്പെടുന്നുള്ളൂ. സ്റ്റേജിൻ്റെ മുൻഭാഗം ഒരു കർട്ടൻ കൊണ്ട് മറച്ചിരിക്കും. മുകൾ ഭാഗം കനം കുറഞ്ഞ വെളുത്ത തുണികൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ ആയപ്പുടവ എന്ന് പറയുന്നു. അടിഭാഗം കറുത്ത തുണികൊണ്ടുമാണ് നിർമ്മിക്കുന്നത്. ഇതിനെ പട്ടാല എന്ന് പറയും. ആയപ്പുടവ ഭൂമിയെയും സ്വർഗത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പട്ടാലയാവട്ടെ നരകത്തെ പ്രതിനിധീകരിക്കുന്നു. കർട്ടന് പിന്നിലായി 1 മീറ്റർ 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പലക ഉറപ്പിക്കും. ഇതിലാണ് നിഴലുകൾ സൃഷ്ടിക്കുന്നതിനുള്ള വിളക്കുകൾ കത്തിച്ചു വയ്ക്കുന്നത്. ഇതിനെ വിളക്കുമാടം എന്ന് പറയപ്പെടുന്നു. ഇതിലുപരി അപൂർവമായ 2 നിലകളുള്ള കൂത്തുമാടങ്ങളും കണ്ടുവരുന്നു. നിഴലുകൾ സൃഷ്ടിക്കുന്നതിനായി തേങ്ങാമുറികളിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിച്ച് വിളക്കുമാടത്തിൽ നിശ്ചിത അകലത്തിൽ വയ്ക്കുന്നു. ഇതുപോലെയുള്ള 21 വിളക്കുകളാണ് കൂത്തിന് ഉപയോഗിക്കുന്നത്. ചില പ്രത്യേകതരം പൊടികൾ വിളക്കിൻ്റെ തിരുനാളത്തിലേക്കിട്ടും ടോർച്ച് ഉപയോഗിച്ചും പ്രത്യേക ദൃശ്യചാരുത സൃഷ്ടിക്കാറുണ്ട്. പൂക്കളും കുരുത്തോലകളും കൊണ്ട് കൂത്തുമാടത്തിൻ്റെ മേൽഭാഗം മോടി പിടിപ്പിക്കും. ഇങ്ങനെ സ്റ്റേജിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയെ മാടപ്പുലവൻ എന്ന് വിളിക്കും. വിവിധതരം സംഗീതോപകരണങ്ങൾ കൂത്തിന് ഉപയോഗിക്കാറുണ്ട്.